ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്ഷേത്രത്തിൽ പോയി തിരികെ വരികയാണ് ലച്ചു നല്ല മഴയാണ് മഴയത്തെ കുടയൊക്കെ ചൂടി റോഡരികിൽ കൂടി നടന്നു വരികയാണ് ലച്ചു ആ സമയത്ത് ദിനേശൻ അവിടേക്ക് വന്നിട്ട് വളരെ ധൃതിയിൽ ദിനേശൻ ലച്ചുവിനോട് പറയുന്നു ലച്ചു ഒന്ന് വേഗം വാ ദിനേശൻ അങ്കിൾ എന്തിനാ തിടുക്കപ്പെട്ട് ഇങ്ങോട്ട് വന്നത് എന്ന് ലെച്ചു ചോദിക്കുന്നു നീ ഇന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചത് എത്ര നേരമായി കാവേരിയും ശ്രീകുട്ടിയും നിന്നെ വിളിക്കുന്നു എന്നെ ദിനേശൻ പറഞ്ഞപ്പോൾ ലച്ചു പറയുന്നു ക്ഷേത്രത്തിൽ കയറിയപ്പോൾ ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചു ഇപ്പൊ വിളിക്കാൻ ശ്രമിച്ചാൽ ദിനേശിന്റെ പണി കൂടും എന്നെ ദിനേശൻ മനസ്സിൽ വിചാരിക്കുന്നു ദിനേശ് ഏട്ടൻ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ എന്ന് ലച്ചു ചോദിക്കുന്നുണ്ട് അത് ശ്രീദേവി എടുത്തിന് വീണു എന്നെ ദിനേശൻ പറഞ്ഞപ്പോൾ ലച്ചു ഞെട്ടിനില്ക്കുകയാണ് മോളീന വീണത് താഴേക്ക് ഉരുണ്ടുപോയി എന്നെ ദിനേശൻ പറഞ്ഞപ്പോൾ ഒരു ഞെട്ടലോടെ ടെൻഷനോടെയും ലച്ചു ചോദിക്കുന്നു അയ്യോ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയോ പത്ത് പതിനാറടി മുകളിൽ നിന്ന് വീണ എന്തെങ്കിലും പറ്റാതിരിക്കോ താഴെ എത്തിയപ്പോ ബോധം പോയി ഭാഗ്യത്തിന് സഞ്ജു ഉണ്ടായിരുന്നു കാവേരിയും ശ്രീകുട്ടിയും നിന്നെ വിളിച്ചിട്ട് കിട്ടാതിരുന്നപ്പോഴാ എന്നെ പറഞ്ഞു വിട്ടത് സഞ്ജുവും രാജുവും ശ്രീകുട്ടിയും ശ്രീദേവീട്ടത്തെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞിട്ടുണ്ട് തലയിടിച്ചുള്ള വീഴ്ചയായിരുന്നു ബ്ലഡ് ഒരുപാട് പോയിട്ടുണ്ടെന്നും ദിനേശൻ പറയുന്നു അത് കേട്ട് ടെൻഷനോടെ ലെച്ച് ചോദിക്കുന്നു ഏത് ഹോസ്പിറ്റലിലേക്കാ അമ്മയെ കൊണ്ടുപോയത് എനിക്ക് അങ്ങോട്ട് പോണം നിന്നെയും വേഗം ഹോസ്പിറ്റലിലേക്ക് ചെല്ലാനാ സഞ്ജു പറഞ്ഞത് നീ കയറി വീട്ടിൽ ചെന്നിട്ട് അച്ഛനേയും കൂട്ടി വേണം പോവാൻ എന്നും ദിനേശൻ പറഞ്ഞപ്പോൾ വളരെ ധൃതിയോടെ ദിനേശിനോടൊപ്പം ലച്ചു വണ്ടിയിൽ കയറി എന്നാൽ കള്ളം പറഞ്ഞാണ് ലച്ചുവിനെ കൂട്ടിക്കൊണ്ടു പോകുന്നതെന്ന് ലച്ചു അറിയുന്നില്ല എന്നാ പോകാം ദിനേശേട്ടാ എന്ന് കാറിൽ കയറി ലച്ചു പറയുന്നു പോകാം നമുക്ക് എന്നെ ദിനേശനും കാറിൽ കയറിയ ഉടൻ തന്നെ ഒരു സ്പ്രേ എടുത്ത് ലച്ചുവിന്റെ മുഖത്തടിക്കുകയാണ് ദിനേശൻ അതോടെ ലച്ചുവിന്റെ ബോധം പോയി നീ പേടിക്കണ്ടടി ശ്രീദേവേട്ടത്തി സുഖമായി വീട്ടിലിട്ടുണ്ട് രണ്ടു ദിവസം നമുക്ക് സുഖിച്ച് താമസിക്കാം ഒരു സ്ഥലം ഞാൻ ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട് എന്നാ പിന്നെ പോകുമല്ലേ ഇനി ഞാൻ പറയുന്നതൊന്നും നിനക്ക് മനസ്സിലാവില്ല നീ ഇത്രേ ഉള്ളടി ഇതിനാ രണ്ടു ദിവസം മൂന്നാറിൽ അലഞ്ഞു നടന്ന് ഇടിവാങ്ങി കൂട്ടിയത് പോവാ അല്ലേ എന്ന് പറഞ്ഞ് ദിനേശൻ പോകാൻ പോകാനൊരുങ്ങിയപ്പോൾ ദിനേശിന്റെ ഫോണിലേക്ക് ഒരാൾ വിളിക്കുന്നു ആ ഹലോ ദിനേശനാണ് അവിടെയെല്ലാം ഓക്കേ അല്ലേ ഞാൻ വരികയാണ് എസ്റ്റേറ്റ് ബംഗ്ലാവിന്റെ ഗേറ്റ് മലക്കെ തുറന്നിട്ടേക്ക് കാറിൽ പെണ്ണുള്ള കാര്യം പുറത്ത് നോക്കുന്ന ആർക്കും മനസ്സിലാവില്ല അവൾ സീറ്റിൽ സുഖമായി ഉറങ്ങുവാണ് എന്നൊക്കെ വളരെ സന്തോഷത്തോടെ ഫോണിൽ സംസാരിക്കുകയാണ് ദിനേശൻ എന്നിട്ട് ഫോൺ വെച്ചു അങ്ങനെ കാർ എടുക്കാൻ പോയപ്പോഴാണ് ദിനേശന്റെ കാറിന് മുന്നിൽ മറ്റൊരു കാർ വന്ന് നിർത്തി അതിൽ നിന്നും ആദ്യം ഒരാൾ ഇറങ്ങുന്നു ഇറങ്ങുന്നത് അലക്സ് അയാളെ കണ്ട് ദിനേശൻ ഞെട്ടി നിൽക്കുന്നു പത്ര കണ്ടി അലക്സ് എങ്ങനെയാ ഇവന്റെ കൈയിൽ നിന്ന് രക്ഷപ്പെടുന്നത് പോരാത്തതിനെ കാറിൽ ബോധം കെടുത്തിയൊരു പെണ്ണും ഉണ്ട് വല്ലാത്തൊരു പെടലായി പോയല്ലോ വീട്ടിൽ വീട്ടിലുള്ള പെണ്ണിനെ കൊണ്ടുവന്ന് കാഴ്ചവെക്കേണ്ട ഗതികേടായി പോയല്ലോ ദൈവമേ ഇവളെ അലക്സിന് കൊടുത്ത് ഊരുന്നത് തന്നെയാ നല്ലത് അലക്സിന്റെ കാര്യം കഴിഞ്ഞാൽ പെണ്ണിനെ വന്ന് ഏറ്റുവാങ്ങണം ഇവളെ വെച്ച് അലക്സിന്റെ കടം തീർക്കുന്നതാ ബുദ്ധി എന്നൊക്കെ ദിനേശൻ ആലോചിക്കുന്നു ആ സമയം അലക്സ് കാറിൽ നിന്നും രണ്ടുപേരെ പറഞ്ഞയക്കുന്നുണ്ട് ദിനേശിന്റെ അടുത്തേക്ക് ദിനേശിനെ പിടിച്ചു വലിച്ച് കാറിൽ കൂട്ടിക്കൊണ്ടു വരികയാണ് ആ രണ്ടുപേരും കാറിൽ കയറിയ ശേഷം ദിനേശിനെ അവർ ഒരു ഇഞ്ചക്ഷൻ വെക്കുന്നു ഇനി നേരെ ഗോഡൌണിലേക്ക് വിട്ടോ എന്ന് അലക്സ് പറയുന്നുണ്ട് ദിനേശിന്റെ കാറിൽ മയങ്ങി കിടക്കുകയാണ് ലെച്ചു അങ്ങനെ ദിനേശിനെ അലക്സിന്റെ ഗോഡൌണിൽ എത്തിച്ചിരിക്കുന്നു ഇച്ചായ അവൻ കണ്ണു തുറന്നിട്ടുണ്ട് എന്ന് ഗുണ്ടകൾ വന്ന് പറഞ്ഞപ്പോൾ അലക്സ് പറയുന്നു എങ്കിൽ പിന്നെ പണിതീർത്ത് പോയേക്കാം ആ സമയം ലച്ചുവിന്റെ ബോധം വന്നു എന്റെ ദേവി ദിനേശ് ഏട്ടൻ എന്നെ എവിടേക്കാ കൊണ്ടുവന്നത് എന്ന് ലച്ചു ആലോചിക്കുന്നു പിന്നെ ദിനേശൻ പറഞ്ഞ വാക്കുകളും ആലോചിക്കുന്നുണ്ട് കാറിൽ കയറിയപ്പോൾ തന്നെ ദിനേശൻ തന്നെ സ്പ്രേ അടിച്ച് മയക്കുകയോ ലച്ചുവിന് ഓർമ്മയുണ്ട് ദിനേശ്ചേട്ടൻ എവിടെ ഇത് ഏതാ സ്ഥലമെന്റെ ഈശ്വര ചതിയാണെന്ന് അറിഞ്ഞുവെച്ച് ദിനേശേട്ടന്റെ ഒപ്പം കാറിൽ കയറാൻ പാടില്ലായിരുന്നു ഞാൻ ചേച്ചി വിളിക്കേണ്ടതായിരുന്നു എന്നൊക്കെ ലച്ചു ആലോചിക്കുന്നു ആ സമയം അലക്സും കൂട്ടാളിയും ദിനേശിനെ ഒരു ചേറിൽ കെട്ടിയിട്ടിരിക്കുന്നു ഇവന്റെ ബോധം പിന്നെയും പോയെന്ന് ഗുണ്ടകൾ പറയുന്നുണ്ട് ദിനേശിന്റെ മുന്നിൽ വന്ന് മറ്റൊരു ചേറിൽ ഇരിക്കുകയാണ് അലക്സ് അടവുകൾ പതിനെട്ടും പഠിച്ച പേരുംകള്ളനായവൻ ഇവൻ അഭിനയിക്കാണ് കുറച്ച് വെള്ളമെടുത്ത് ഇവന്റെ മുഖത്ത് കൊടുക്ക് എന്നിട്ടും ഇവൻ കണ്ണ് തുറന്നില്ലെങ്കിൽ കുറച്ച് ആസിഡ് എടുത്ത് ഒഴിച്ചു കൊടുക്ക് എന്ന് അലക്സ് പറഞ്ഞപ്പോൾ അതുപോലെ കുറച്ച് വെള്ളം എടുത്ത് ദിനേശിന്റെ മുഖത്തേക്ക് ഒരൊറ്റ ഒഴി ഒഴിക്കുകയാണ് ഗുണ്ടകൾ അങ്ങനെ ദിനേശിന് ബോധം വന്നു ആ സമയം ലച്ചു കാറിൽ നിന്നും ഇറങ്ങുന്നുണ്ട് ഏതു വഴിക്ക് പോയാലാ പുറത്തേക്കൊന്ന് കടക്കുക ദിനേശ് വരുന്നതിന് മുന്നേ രക്ഷപ്പെടണം എന്നൊക്കെ ലച്ചു ആലോചിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ദിനേശിന്റെ ഒരു അലർച്ച കേൾക്കുന്നത് ദിനേശ് ഏട്ടന്റെ നിലവിളി അങ്ങനെ ആ ഗോഡൌണിനുള്ളിലേക്ക് ആരും കാണാതെ പ്രവേശിക്കുന്നു പതിയെ അകത്തേക്ക് നോക്കിയപ്പോൾ കെട്ടിയിട്ടിരിക്കുന്ന ദിനേശിനെയും കാണുന്നു ഒരാൾ ഫ്രണ്ടിലിരുന്ന് ദിനേശിന്റെ മുന്നിലായി തോക്കും ചൂണ്ടിയിരിക്കുന്നു ചുറ്റും ഗുണ്ടകളും എന്നെ കൊല്ലല്ലേ അലക്സെ എന്നെ കൊന്നാൽ ഞാൻ വാങ്ങിയ പണം നിനക്ക് എങ്ങനെ കിട്ടാനാ എന്നെ ദിനേശൻ പറഞ്ഞപ്പോൾ വളരെ ദേഷ്യത്തിൽ അലക്സ് പറയുന്നു എനിക്ക് ഇനി ആ പത്ത് ലക്ഷം രൂപ വേണ്ടടാ നായേ അലക്സ് വാക്കിന് വിലയുള്ളവനാ നിനക്ക് തന്ന പത്ത് ലക്ഷം ഞാൻ എഴുതി തള്ളുക പക്ഷേ നീ നീ ആരെയും പറ്റിച്ച് സുഖിച്ച് ജീവിക്കരുത് ചതിനനി എന്ന് അലക്സ് പറഞ്ഞപ്പോൾ ദിനേശൻ പറയുന്നു ഇപ്പോ ചതി കാണിക്കുന്നത് നീയാണ് ഞാൻ കൊണ്ടുവന്ന പെണ്ണിനെ കൈക്കലാക്കി വെച്ചിട്ടാണ് നീ എന്നോട് ചതി കാണിക്കുന്നത് നിനക്ക് അവളെ വിട്ടു തരാൻ ഞാൻ തയ്യാറാ നീ എത്ര ദിവസം വേണമെങ്കിലും അവളെ കയ്യിൽ വെച്ചോ മടുക്കുമ്പോൾ വിട്ടു തന്നാ മതി എന്ന് ദിനേശൻ പറയുന്നു ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു ലച്ചു ഏത് പെണ്ണിന്റെ കാര്യമാണാ നീ പറയുന്നത് എന്ന് അലക്സ് പറഞ്ഞപ്പോൾ ദിനേശൻ പറയുന്നു പിന്നിലെ സീറ്റിൽ ഞാൻ അവളെ മയക്കി കിടത്തിയതാ ഒന്നും അറിയില്ല എന്ന് നീ ഭാവിക്കണ്ട അവൾ നിന്റെ കൈ തന്നെയുണ്ട് ആ സമയം ആ കാറിലേക്ക് പോയി നോക്കാൻ ദിനേശ് അലക്സ് അവരുടെ ഗുണ്ടകളെ പറഞ്ഞു വിടുന്നു പിന്നെയും ദിനേശൻ പറയുന്നു അവളെ നീ എടുത്തോ എന്നെ വിട്ടേക്ക് അലക്സെ അരി കേട്ട് ദിനേശിന്റെ ചെകിട്ടത്തിട്ട് പൊട്ടിക്കുകയാണ് അലക്സ് നീ എന്താണ് എന്നെ കുറിച്ച് കരുതിയത് ഒരു പെണ്ണിനെ കൂട്ടി തന്നാൽ ഞാൻ അതിൽ വീഴു വന്നോ പെണ്ണിന്റെ മാനത്തിനെ പത്തരക്കണ്ടി അലക്സ് ഇന്നേവരെ വില പറഞ്ഞിട്ടില്ല അറിയാവോടാ പുല്ലേ നിനക്ക് എന്ന് അലക്സ് പറയുന്നു ആ സമയം ഗുണ്ടകൾ അവിടേക്ക് വന്ന് പറയുന്നുണ്ട് ഇവൻ പറഞ്ഞത് മുഴുവനും കള്ളമാണ് കാറിൽ അങ്ങനെ ആരുമില്ല ഇവന് വേണ്ടി ഒരു ബുള്ളറ്റ് പോലും പാഴാക്കാൻ പാടില്ല കഴുത്തിൽ കുടുക്കട്ട് തീർത്തേക്ക് പട്ടി ചാവുന്ന പോലെ തീർന്നേക്കട്ടെ എന്നും അലക്സ് ഗുണ്ടകളോട് പറഞ്ഞപ്പോൾ ഒരാൾ അതുപോലെ ചെയ്യുന്നു ഇതൊക്കെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ലച്ചു ലച്ചു ഓടി അവരുടെ അടുത്തേക്ക് വരുന്നു അയ്യോ വേണ്ട പറഞ്ഞു വിട് അയാളെ കൊല്ലാതെ വിടണേ നിനക്ക് നിങ്ങൾക്ക് അയാൾ തരാനുള്ള പണം ഞാൻ തരാം കൊല്ലാതെ വിട്ടേക്കണേ എന്നൊക്കെ കെ ലച്ചു അവരോട് പറയുന്നുണ്ട് നീ എങ്ങനെയാണ് ഇതിനുള്ളിൽ വന്നതെന്ന് അലക്സ് ചോദിക്കുന്നു ഞാൻ ആ കാറിലുണ്ടായിരുന്നു ദിനേശേട്ടന്റെ കരച്ചില് കേട്ടിട്ടാ വന്നത് എന്ന് ലച്ചു പറയുന്നുണ്ട് ഇവൻ നിന്റെ ആരാണെന്ന് അലക്സ് ചോദിക്കുന്നു എന്റെ സഹോദരനാ എന്ന് ലച്ചു പറഞ്ഞപ്പോൾ കള്ളം പറയുന്നോടി നീ ഇവന്റെ സഹോദരനാണെങ്കിൽ നിന്നെ എനിക്ക് വിട്ടുതരാന്ന് ഇവൻ പറഞ്ഞതെന്തിനാ എന്ന് അലക്സ് പറയുന്നു നിങ്ങൾക്ക് പത്തു ലക്ഷം രൂപ കിട്ടിയ പോലെ എന്ന് ലച്ചു പറഞ്ഞപ്പോൾ അലക്സ് പറയുന്നു എനിക്ക് അത് മതിയത് പക്ഷേ ക്യാഷ് കിട്ടാതെ ഇവനെയും നിന്നെയും ഞാൻ വിടില്ല എനിക്കൊരാളെ വിളിക്കാൻ ഒന്ന് സമ്മതിക്കണം എന്ന് ലച്ചു പറഞ്ഞപ്പോൾ ഗുണ്ട പറയുന്നു ഇച്ചായ ഇവളെ വിശ്വസിക്കരുത് ഇവളെ ചതിക്കും നീ ആരെയാണ് വിളിക്കാൻ പോകുന്നത് എന്ന് അലക്സ് ചോദിച്ചപ്പോൾ ലച്ചു പറയുന്നു എന്റെ പരിചയത്തിലുള്ള ഒരാളെയാണ് നിങ്ങളെ പറ്റിയൊന്നും ഞാൻ പറയില്ല എനിക്കറിയാം ദിനേശ് ഏട്ടൻ നിങ്ങളുടെ കയ്യിൽ നിന്നും പലിശക്കെടുത്ത പണമാണ് തിരികെ തരാനുള്ളതെന്ന് എന്റെ വീട്ടുകാർക്ക് ചിട്ടിക്കമ്പനി ഉണ്ട് വായ്പ എടുത്തിട്ട് തടഞ്ഞു വെക്കി ഇതുപോലെ കാശ് തരാത്തവരെ തടഞ്ഞു വെക്കുന്നതായി കേട്ടിട്ടുണ്ട് അരക്കെ കേട്ട് അലക്സ് പറയുന്നു ഇവൾ മെടിക്കുകയാണല്ലോടാ ആ നീ വിളിക്കേ പക്ഷെ നിന്റെയും ഇവന്റെയും ജീവിതം എന്റെ കയ്യിലാണെന്ന് ഓർമ്മ വേണം അര കേട്ട് ലെച്ചു പറയുന്നു എന്റെ ഫോൺ കാറിൽ എവിടെയോ വീണ് കിടക്കുകയാണ് അതൊന്ന് എടുത്തിട്ട് വരട്ടെ അലക്സ് പറയുന്നു നീ നിന്റെ നമ്പർ പറ ഞങ്ങൾ എടുത്തു തരാം ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും ലെച്ചു പറഞ്ഞപ്പോൾ പോയി തിരഞ്ഞു കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് ഗുണ്ടകളെ അലക്സ് പറഞ്ഞു വിട്ടു ദിനേശിനോട് ലെച്ചു പറയുന്നു ദിനേശേട്ടാ ഏട്ടാ വിഷമിക്കേണ്ട നമുക്ക് ഉടനെ ഇവിടുന്ന് പോവാം ആ സമയം ഓഫീസിലേക്ക് പോകാൻ റെഡിയായി താഴേക്ക് വരികയായിരുന്നു സഞ്ജു സഞ്ജു കാറിൽ കയറാൻ കയറാനൊരുങ്ങിയപ്പോൾ ലച്ചു സഞ്ജുവിനെ ഫോൺ ചെയ്യുന്നു ലക്ഷ്മിയുടെ കോളാണല്ലോ അവൾ ക്ഷേത്രത്തിൽ പോയെന്നാണല്ലോ കേട്ടത് എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് സഞ്ജു ഫോൺ എടുക്കുന്നു ഹലോ ഞാൻ ലക്ഷ്മിയാണ് എന്ന് ലച്ചു പറഞ്ഞപ്പോൾ ആ നീ കാര്യം പറ ക്ഷേത്രത്തിൽ നിന്ന് ഇതുവരെ തിരിച്ചില്ല എന്ന് സഞ്ജു ചോദിക്കുന്നു ഞാനിപ്പോൾ എന്ന് ലച്ചു പറയാനൊരുങ്ങിയപ്പോൾ സ്പീക്കറിലിട് എന്ന് പറഞ്ഞ് തോക്ക് ചൂണ്ടിക്കൊണ്ട് അലക്സ് പറയുന്നു അങ്ങനെ ലച്ചു സ്പീക്കറിലിട്ടോ നീ എവിടെയാണെന്ന് എന്ന് ടെൻഷനോടെ സഞ്ജു ചോദിക്കുന്നു എന്താ നീ വല്ല പ്രശ്നത്തിലും പെട്ടോ ഹലോ ഹലോ നീ എന്താ ഒന്നും മിണ്ടാത്തത് എടോ നീ ക്ഷേത്രത്തിലേക്കല്ലേ പോയത് എന്നും സഞ്ജു പറഞ്ഞപ്പോൾ ടെൻഷനോടെ ലച്ചു പറയുന്നു അതെ എനിക്ക് പണത്തിന് കുറച്ച് ആവശ്യം വന്നോ അതാ വിളിച്ചത് പണത്തിന്റെ എന്താവശ്യമാണോ നിനക്കിപ്പോൾ ഉള്ളതെന്ന് സഞ്ജു ചോദിക്കുന്നു അത് എന്ന് പറഞ്ഞ ഒരു പതർച്ചയോടെ ലച്ചു നിന്നപ്പോൾ ഒരു എത്രയാണ് നിനക്ക് വേണ്ടതെന്ന് സഞ്ജു ചോദിക്കുന്നു ഒരു പത്ത് ലക്ഷം രൂപ ഇപ്പോൾ വേണം എന്ന് ലച്ചു പറഞ്ഞപ്പോൾ വാട്ട് പത്തു ലക്ഷം രൂപയോ നീ എന്താ തമാശ പറയാണോ എന്ന് സഞ്ജു പറഞ്ഞപ്പോൾ ലച്ചു പറയുന്നു അത്യാവശ്യം വന്നിട്ടാണ് ഞാൻ ചോദിക്കുന്നത് എനിക്ക് എനിക്ക് അത്രയും തുക വേണം ക്ഷേത്ര ദർശനത്തിന് പോയാൽ നിനക്ക് പത്ത് ലക്ഷം രൂപയുടെ എന്താവശ്യമാവുള്ളത് അതെനിക്ക് അറിയണം എന്ന് സഞ്ജു ചോദിക്കുന്നു ഇപ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല എന്നെ നിർബന്ധിക്കരുത് എനിക്ക് നിങ്ങൾ വെറുതെ പണം തരണ്ട എന്റെ ഷെയർ വിറ്റ പണത്തിന്ന് പത്ത് ലക്ഷം രൂപ എനിക്ക് തന്നാൽ മതി എന്ന് ലച്ചു പറഞ്ഞപ്പോൾ സഞ്ജു പറയുന്നു പണം ഞാൻ തരാം നിന്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ നീ വല്ല കുഴപ്പത്തിലും പെട്ടിരിക്കാണോ എന്താണ് നീ എന്നോട് പറയേ നിന്റെ വീട്ടുകാരെ പിന്നെയും പണം ചോദിച്ചു വന്നോ ഇല്ല എന്ന് ലച്ചു പറഞ്ഞപ്പോൾ പിന്നെ ആർക്കു വേണ്ടിയിട്ടാണ് നീ പത്ത് ലക്ഷം രൂപ ചോദിക്കുന്നത് എന്ന് സഞ്ജു പറയുന്നു ആ ആ സമയം അലക്സ് കണ്ട് കാണിക്കുന്നുണ്ട് ഒന്നും പറയരുതെന്ന് എന്റെ ഏറ്റവും വേണ്ടപ്പെട്ട സഹോദരനു വേണ്ടിയാണ് ഞാൻ ചോദിച്ചത് എന്ന് ലച്ചു പറഞ്ഞപ്പോൾ സഞ്ജു ചോദിക്കുന്നു അർജുനോ അതോ കുഞ്ഞൂട്ടനോ എനിക്കറിയാത്ത ഏത് സഹോദരനാണ് നിനക്കുള്ളത് നിങ്ങൾക്ക് അവരെ മാത്രമല്ലേ അറിയൂ എന്നാൽ നിങ്ങൾക്കറിയാത്ത കൂടി എനിക്കുണ്ട് എന്റെ ആങ്ങള മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എന്റെ സഹോദരനെ രക്ഷിച്ചേ പറ്റൂ അതിന് പത്ത് ലക്ഷം രൂപ ചിലവാവും ഞാൻ ഇന്ന് വരെ നിങ്ങളോട് ഒരു സഹായം പോലും ചോദിച്ചിട്ടില്ല എത്രയും പെട്ടെന്ന് നിങ്ങൾ എനിക്ക് പത്തു ലക്ഷം രൂപ തന്നെ സഹായിച്ചേ പറ്റൂ അല്ലെങ്കിൽ എന്റെ ചേച്ചി വിധവയായി പോവും എന്നെ സ്വന്തം മകളെ പോലെയാ ആ ചേച്ചി കാണുന്നത് സമയം തീരെയില്ല മരണത്തോട് മല്ലിടുകയാണ് എന്റെ സഹോദരൻ എന്ന് ലച്ചു പറയുന്നുണ്ട് അതൊക്കെ കേട്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ് ദിനേശൻ ശരി ഞാൻ പണം തരാം എവിടെയാണ് ഞാൻ വരേണ്ടത് ഏത് ഹോസ്പിറ്റലിലാണ് നിന്റെ ഉള്ളത് ഞാൻ അവിടേക്ക് വരാം ബില്ലെല്ലാം സെറ്റിൽ ചെയ്യാമെന്നും സഞ്ജു പറയുന്നു അത് കേട്ട് വരേണ്ട സ്ഥലം ലച്ചു പറഞ്ഞു കൊടുക്കുന്നു ഞാനൊരു ഓട്ടോ വിളിച്ച് അവിടേക്ക് വന്നോളാം എനിക്ക് പണം മാത്രം തന്നാൽ മതി ഞാനിത് ആരെയും അറിയിക്കാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ അങ്ങോട്ട് വരുവോ ഇല്ലയോ എന്നറിഞ്ഞാൽ മതി അതൊക്കെ കേട്ട് സഞ്ജു പറയുന്നു ശരി ഞാൻ അങ്ങോട്ടേക്ക് വരാം ഫോൺ വെച്ചതിന് ശേഷം സഞ്ജു ആലോചിക്കുന്നു ഞാൻ അറിയാത്ത ഏത് സഹോദരനാ അവൾക്കുള്ളത് ഇനി സുരഭി സിസ്റ്ററിന്റെ ഹസ്ബൻഡങ്ങളാണോ ആ സമയം ലെച്ചു അവരോട് പറയുന്നു പണം ഞാൻ കൊണ്ടുവരാം അതുവരെ നിങ്ങൾ ദിനേശ് ഏട്ടനെ ഉപദ്രവിക്കരുത് നിന്നെ എനിക്കിഷ്ടമായിടേ കൊച്ചെ ഈ കാണിച്ചതൊക്കെ ആക്ടിംഗ് ആകാതിരുന്നാൽ മതി നീ കരുതുന്ന കരുതപോലെ ഞാനൊരു തേർഡ് റൈറ്റ് ക്രിമിനലൊന്നും അല്ല ആണെങ്കിൽ നിന്നെ ഒരു പെണ്ണിനെ കൈ കിട്ടിയാൽ വേണ്ടത് വെക്കുവോ മരിക്കാൻ പോകുന്നതിന് മുമ്പ് ഇവൻ കൊണ്ടുവന്ന പലിശയായി നിന്നെ ഞാൻ കരുതുമായിരുന്നു എനിക്കെന്റെ മുതല് മാത്രം കിട്ടിയാൽ മതി എന്നലക്സ് ലച്ചുവിനോട് പറയുന്നുണ്ട് ദിനേശനോട് ലച്ചു പറയുന്നു ദിനേശേട്ടൻ ഏട്ടൻ സമാധാനമായിരിക്കെ ഞാൻ ഉടനെ പണവുമായി വരാം നീ തിരിച്ചു വരുന്നത് തനിച്ചായിരിക്കണം ഇത് തട്ടിക്കൊണ്ട് പോയി നടത്തുന്ന വിലപേശലല്ല എന്ന് ഓർമ്മ വേണം ചെല് രണ്ടു പേർ ഇവരുടെ പിന്നാലെ ഉണ്ടാവണം ഇവൾ വാക്ക് തെറ്റിച്ചാൽ ഉടൻ എന്നെ അറിയിക്കണം ഇവനെ തീർത്തിട്ട് ഞങ്ങൾ രക്ഷപ്പെട്ടോളാം എന്നും അലക്സ് ലച്ചുവിനോട് പറയുന്നു അങ്ങനെ ലച്ചു പോവുകയാണ് പണം വാങ്ങാൻ അവൾ നിന്റെ പെങ്ങളാണല്ലേടാ നാറി സ്വന്തം പെങ്ങളെ ആർക്ക് കാഴ്ചവെക്കാനാടാ നീ തട്ടിക്കൊണ്ടുപോയത് പോലും വിറ്റ് കാശാക്കുന്നവനാ നീ നീയെന്ന് എനിക്കറിയാം സത്യത്തിൽ നീ ചാവേണ്ടവനാ നിന്നെ തൊട്ടാ തൊട്ടവൻ നാറും എന്നൊക്കെ വളരെ ദേഷ്യത്തിൽ അലക്സ് ദിനേശിനോട് പറയുന്നു എന്നാൽ ഇപ്പോഴാണ് മനസ്സിലായത് ദിനേശിന് ലച്ചു ഇത്രയ്ക്ക് നല്ലവളാണെന്ന് ആ സമയം ലച്ചു സഞ്ജുവിനോട് വരാൻ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു സഞ്ജുവിനെ കാത്തിരിക്കുകയാണ് ലച്ചു ടെൻഷനോടെയാണ് ലച്ചു ഇരിക്കുന്നത് അവൾ അകത്ത് കയറിയിട്ടുണ്ട് എന്ന് പുറത്തു ഗുണ്ടകൾ പറയുന്നു ആ സമയം സഞ്ജു അവിടേക്ക് വരുന്നു സഞ്ജു ലച്ചുവിനെ കണ്ടതും ലച്ചുവിന്റെ പരിഭ്രമം ശ്രദ്ധിക്കുന്നു അവളുടെ അടുത്ത് ആരോ വന്നിട്ടുണ്ടെന്ന് ഗുണ്ടകൾ അലക്സിനെ അറിയിക്കുന്നു ലച്ചുവിനെ ലച്ചുവിന്റെ അരികിലായി തന്നെ സഞ്ജു വന്നിരിക്കുന്നുണ്ട് പണം കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ലച്ചു ചോദിക്കുന്നു സഞ്ജുവിന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് ലച്ചുവിനെ കാണിക്കുകയാണ് കൊണ്ടുവരാമെന്നാണ് ഞാൻ പറഞ്ഞതല്ലേ എന്നു സഞ്ജു പറഞ്ഞപ്പോൾ ലച്ച് പറയുന്നു നിങ്ങൾ അതിങ്ങ് തന്നിട്ട് പോയിക്കോളും ഹോസ്പിറ്റൽ ആവശ്യത്തിനാണോ പണം എന്ന് സഞ്ജു പറഞ്ഞപ്പോൾ ലച്ചു പറയുന്നു അത് ഞാൻ പറഞ്ഞതല്ലേ ഒരാളുടെ ജീവൻ രക്ഷിക്കാനാ അതിങ്ങ് തന്നിട്ട് പോയിക്കോളും സഞ്ജു ഓർക്കുന്നു എന്നെ പറഞ്ഞു വിടാനാ ഇവൾ തിടുക്കം കാണിക്കുന്നത് പത്ത് ലക്ഷം രൂപയായി നീ തനിച്ചു പോകുന്നത് റിസ്ക് ആണ് ബാഗുമായി വേറെ ആരും യാത്ര ചെയ്യുന്നില്ലേ ബാഗിൽ പണമുണ്ടെന്നുള്ള കാര്യം വേറെ ആർക്കും അറിയില്ലല്ലോ എന്നും ലച്ചു പറയുന്നു ഇവരുടെ കൂടെ വേറെ ആരും ഉള്ളതായി കാണുന്നില്ലല്ലോ എന്നില് സഞ്ജു ഓർക്കുന്നുണ്ട് എന്നിട്ട് അവിടെ ഇവിടെ ഒക്കെ നോക്കുന്നു നിങ്ങളാ പണം എങ്ങാ എന്ന് ലച്ചു പറഞ്ഞപ്പോൾ സഞ്ജു പറയുന്നു ലക്ഷ്മി ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക് നീ വാ വന്ന് വണ്ടി കയറ് ഞാനും കൂടെ വരാം പെട്ടെന്ന് ലച്ചു ടെൻഷനോടെ പറയുന്നു അത് വേണ്ട ഇപ്പോൾ തന്നെ പേടിച്ചാ ഞാനിവിടെ നിൽക്കുന്നേ ഐസ്ക്രീം പാർലറിന്റെ മുമ്പിൽ വെച്ച് ആരെങ്കിലും നമ്മളെ കണ്ടാൽ പണ്ടത്തെ പോലെ ചേച്ചിയോട് വിളിച്ച് പറയും അതറിഞ്ഞാൽ വലിയ പ്രശ്നവുമാകും പിന്നെയാ നിങ്ങൾ എന്റെ കൂടെ വരുന്നത് അവിടെ നിങ്ങളെ അറിയുന്ന ആരെങ്കിലും ഉണ്ടാവും നീ എങ്ങനെയാ പോണെ എന്ന് സഞ്ജു ചോദിക്കുന്നു ഞാൻ ഓട്ടോയിൽ പോയിക്കോളാം എന്നും ലച്ചു പറയുന്നു ശരി നിന്റെ ഇഷ്ടം പോലെ എനിക്ക് കുറച്ച് തിരക്കുള്ള ദിവസമാണ് ഞാൻ പോന്നു എന്ന് പറഞ്ഞ് സഞ്ജു പോകാൻ ഒരുങ്ങുന്നു എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കാൻ മാടിക്കണ്ടെന്നും സഞ്ജു പറയുന്നുണ്ട് ഞാൻ വിളിക്കാം എന്ന് ലച്ചുവും പറയുന്നു ലച്ചു വന്നതും ലച്ചുവിന്റെ അരികിലേക്ക് ആ ഗുണ്ടകൾ വരുന്നു ഇതും മറന്നുനിന്ന് സഞ്ജു ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ ഓട്ടോയിൽ പിന്നാലെ വരാമെന്ന് അവരോട് പറഞ്ഞിട്ട് കേൾക്കാതെ അവരോടൊപ്പം ലച്ചുവിനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഗുണ്ടകൾ അവൾ പറഞ്ഞതൊക്കെ കളവാണെന്ന് അവളുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് കുഴപ്പം പിടിച്ച എന്തോ ഒന്നിലാണ് അവൾ ചെന്ന് പെട്ടിരിക്കുന്നത് എന്നും സഞ്ജു ഓർക്കുന്നു ആ സമയം അലക്സും ദിനേശിനും അവിടെ ഇരിക്കുമായിരുന്നു അവരുടെ അടുത്തേക്ക് ലച്ചു പണവുമായി വന്നു നിങ്ങൾക്ക് ദിനേശേട്ടൻ തരാനുള്ള പണമാണിത് ഇനി ദിനേശ്ചേട്ടനെ അടിച്ചുവിടണം എന്നും ലച്ചു പറയുന്നു ആ പണം അലക്സിന്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് നീ കണ്ടതുപോലൊന്നും അല്ലല്ലോടിക്കൊച്ച മിടുക്കിയാണ് നീ എന്ന് അലക്സ് പറഞ്ഞപ്പോൾ ലച്ചു പറയുന്നു പറഞ്ഞ തുകയുണ്ടോന്ന് നോക്ക് അങ്ങനെ ബാഗ് തുറന്നു നോക്കുകയാണ് അലക്സ് ആ സമയം സഞ്ജു അവിടെ എത്തി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലൈകർമൈ ചാനൽ